ആദ്യമായി സങ്കീർത്തനമാലയിൽ ഹല്ലേലൂയ എന്ന ഉദ്ഘോഷം മുഴങ്ങുന്നത് ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം നൂറ്റിയഞ്ചിലാണ് രക്ഷാകര ചരിത്രത്തെ ധ്യാനപൂർവം ആഘോഷിക്കുന്ന ഒരു സ്തുതിഗീതമാണത് പൂർവപിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയും ജോസഫിന്റെ ജീവിതവും ഈജിപ്തിലെ മഹാമാരികളും പുറപ്പാടുമെല്ലാം അവിടെ ചുരുൾ നിവരുന്നു ഒടുക്കം വാഗ്ദൂമിയിലെ പ്രവേശവും മനുഷ്യചരിത്രത്തിൽ ദൈവം ശക്തമായി ഇടകലരുന്നു ദൈവത്തിന്റെ വിസ്മയാവഹങ്ങളായ പ്രവൃത്തികൾ അത്ഭുതകൃത്യങ്ങൾ ന്യായവിധികൾ സങ്കീർത്തനം നൂറ്റിയഞ്ച് അഞ്ച് ഇന്നലെ നാം ഹെബ്രായർ കിഴുതി ലേഖനവും സുവിശേഷത്തിനും കണ്ടതുപോലെ ദൈവത്തിന്റെ ശക്തമായ ഈ ഇടപെടൽ ക്രിസ്തുവിലൂടെ നമ്മുടെ മുൻപിൽ ജീവസാക്ഷ്യമായി വിടരുന്നു വെളിച്ചത്തിന്റെയും ജ്ഞാനത്തിന്റെയും പെരുക്കമുള്ള ഈ സങ്കീർത്തനം നൂറ്റിയഞ്ച് തൊട്ടടുത്ത സങ്കീർത്തനം നൂറ്റിയാറുമായി ചേർത്ത് വായിക്കണമത്രേ അവിശ്വസ്ത മൂലം ദൈവിക വെളിപാടിനെ നിരാകരിക്കുന്നവരുടെ വിവരണമാണ് സങ്കീർത്തനം നൂറ്റി ആറ് നാം ഇന്നലെ കണ്ടുകഴിഞ്ഞ ആശയങ്ങൾ തന്നെയാണ് ഇതൊക്കെ ദൈവം എത്ര ശക്തിയായി വെളിപ്പെട്ടാലും പലർക്കും അത് സ്വീകാര്യമാകില്ല അവർ അവനിൽ ഇടറിക്കൊണ്ടിരിക്കും ഇന്ന് യോഹനൻ പത്ത് ഇരുപത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാഥന്റെ വാക്കുകളിൽ എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഇന്ന് ഹെബ്രായർ രണ്ടാം അധ്യായം തുടരുകയാണ് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുത്തൻ പുറപ്പാട് അനുഭവം വഴി നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹഗാഥ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവൻ പൂർത്തിയാക്കുന്നു അവരുടെ സന്തതികളായ നമ്മെ വീണ്ടെടുത്തുകൊണ്ട് തന്റെ വിലയേറിയ സഹന മരണങ്ങൾ വഴി അവൻ ആചാര ബലികളെ പൂർത്തിയാക്കി സഹനങ്ങൾ വഴി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പല വിധത്തിലും പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഹൃദയഗതികളും കണ്ണീരും അവന് അറിയാം ഒന്നൊഴിയാതെ അവൻ അറിയാം എന്ന സുവിശേഷം പറയും പോലെ ഞാൻ ഇതിനാണ് വന്നത് മർക്കോസ് ഒന്ന് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെയാണിന്ന് ധാരാളം അത്ഭുതങ്ങളും വിമോചനങ്ങളും നാദൻ നടത്തുന്നത് ശ്ലീഹ സംഗ്രഹിച്ചെഴുതുകയാണ് വാക്കുകൾ മതിയാവില്ല അതൊക്കെ വിവരിക്കാൻ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ അന്വേഷിച്ച് പരക്കം പായുകയാണ് സങ്കുചിതവും സ്വാർത്ഥവുമായ അന്വേഷണങ്ങളും ആവശ്യങ്ങളും കർത്താവിന് അറിയാവുന്നതാണ് അതിനാൽ അവൻ എപ്പോഴും തനിക്കായി ആത്മാർത്ഥമായി ദാഹിക്കുന്നവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കൂട്ടത്തിന്റെ ഉന്മാദങ്ങളെ പിന്നിട്ടുകൊണ്ട് തന്നെ തന്നെ ആവശ്യമുള്ളവരെ തേടിയാണ് അവൻ എപ്പോഴും വരുന്നത് അവന് എല്ലാവരെയും ആവശ്യമുണ്ടെങ്കിലും സ്നേഹത്തിന്റെ പ്രതികരണങ്ങൾ മനുഷ്യരിൽ നിന്ന് അത്ര സാധാരണമല്ലല്ലോ പത്രോസിന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്ന ഭാഗം വിവരിച്ചിട്ടാണ് ഇന്ന് സുവിശേഷം ആരംഭിക്കുന്നത് കുടുംബഭാരവും പരാധീനതകളുമൊക്കെ ഉണ്ടായിരുന്നു പത്രോസിനും ഇക്കാലത്ത് ഫ്രാൻസിന്റെ ഭാഗമായ പൊയ്ത്തിയയിലെ മെത്രാൻ ആയിരുന്ന ബിസ്റ്റർ എന്ന സഭാപിതാവിന്റെ തിരുന്നാളാണ് പത്രോസിനെ പോലെ തന്നെ കുടുംബസ്ഥനായിട്ട് മെത്രാൻ പദവിയിലേക്ക് ഉയർന്നു വന്നയാളാണ് ഹിലരി നാലാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് സത്യവിശ്വാസത്തിനു വേണ്ടി അക്ഷീണം പോരാടിയ ഒരു വിശുദ്ധ പിതാവ് ആര്യനിസം എന്ന അബദ്ധവിശ്വാസത്തിനു മേൽ അദ്ദേഹം കഠിന പ്രഹരങ്ങൾ ഏൽപ്പിച്ചു അക്കാലത്ത് സഭയെ പിടിച്ചു കുലിക്കിയ ഏറ്റവും വലിയ വേദവിപരീതമായിരുന്നു ആര്യനിസം ക്രിസ്തു ദൈവമല്ലെന്നും ദൈവപുത്രനല്ലെന്നും ഏറ്റവും മഹനീയനായ ഒരു ദൈവിക സൃഷ്ടി മാത്രമാണെന്നും ആര്യൂസ് പഠിപ്പിച്ചു ദൈവം എങ്ങനെ മനുഷ്യനാകും പീഡകൾ സഹിച്ച് മരിക്കും എന്നത് വിശ്വാസപൂർവം അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഈ വേദവിപരീതത്തിന് ആധാരം ഈ ദിവസങ്ങളിൽ ഹെബ്രാർ കെഴുതി ലേഖനം ഇത് വിവരിക്കുന്നത് ഇതിനോട് ചേർത്തു വായിക്കുമല്ലോ ക്രിസ്തു ദൈവപുത്രനാണെന്നും മനുഷ്യനായി അവതരിച്ചവനാണെന്നും ഹിലരി ഇങ്ങനെ ആഴത്തിൽ ഊന്നി ഊന്നി പഠിപ്പിച്ചു നമ്മുടെ എല്ലാം മനുഷ്യത്വം ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്നുവെന്നും അതിനാൽ തന്നെ നമ്മൾ ആദ്യം മുതലേ ക്രിസ്തുവിനെ പോലെ പരിപൂർണരാണെന്നും ക്രമേണ വിശ്വാസവും കൃപയും അവഗണിച്ച് ജീവിക്കുന്നതുകൊണ്ട് ക്രിസ്തുഭാവം നമ്മൾ മങ്ങിപ്പോകുന്നതാണെന്നും ഹിലരി പഠിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച നാം ഈ സത്യം ധ്യാനിച്ചിരുന്നു ക്രിസ്തു പ്രകൃതിയാ തന്നെ ദൈവപുത്രനാണെന്ന് ഊന്നിപ്പറയവേ ഹിലരി ക്രിസ്തുവിൽ പുനർജീവൻ പ്രാപിച്ച നമ്മൾ ദൈവമക്കളായി തീരുന്നു എന്ന് പഠിപ്പിക്കാനും മറക്കുന്നില്ല അതിനാൽ നാം ദൈവത്തെ ആഭ എന്ന് വിളിക്കുന്നു റോമർ എട്ട് പതിനാല് മുതൽ വിനാശത്തിന്റെ സന്തതികളായി ഒടുങ്ങേണ്ടിയിരുന്ന നമ്മൾ അങ്ങനെ ദൈവമക്കളായിത്തീരുന്നു എഫേസിയർ രണ്ട് മൂന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പിനെയും വീണ്ടെടുപ്പിനെയും പഠിപ്പിക്കുന്നതാണല്ലോ പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് പറയുന്നു എന്റെ ആദ്യ ഇസ്രായേൽ ലത്തീനിൽ പറയുമ്പോൾ ഫിലിയൂസ് പ്രീമോ ജനീത്തൂസ് മേബൂസ് വാക്കുകളുടെ ഈ ക്രമത്തെ ആസ്പദമാക്കി ഹിലരി ഒരു കാര്യം നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലായ നമ്മൾ പുത്രൻ ഫിലിയൂസ് ആകുന്നത് ദൈവം നമ്മെ ആദ്യമേ തെരഞ്ഞെടുത്ത് പ്രീമോ ജനീത്തൂസ് സ്വന്തമാക്കിയത് മേബൂസ് അപ്രകാരം മത്തായി പതിനേഴ് അഞ്ചിൽ ക്രിസ്തുവിനെ കുറിച്ച് പിതാവിന്റെ തന്നെ സാക്ഷ്യമുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് ലത്തീനിൽ ഫീലിയൂസ് മേവുസ് ദിലക്തൂസ് ഇവിടെയും വാക്കുകളുടെ ക്രമം നിരീക്ഷിച്ച ഹിലരി പറയും ക്രിസ്തു ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ സ്വപുത്രൻ ഫിലിയൂസ് മേവൂസ് ആണ് അതിൽ നിന്നാണ് ദൈവിക സ്നേഹം തിരതള്ളുന്നത് തിലക്തൂസ് ഇതേ സ്നേഹത്താൽ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചുവെന്ന് യോഹനാൻ സ്നേഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ ക്രിസ്തു പുത്രനായ ദൈവവും പരിശുദ്ധ തൃത്വത്തിൽ സ്നേഹപാത്രവുമാണ് നാം ദൈവമക്കളായിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ സ്നേഹപാത്രമായിരിക്കുന്നു എന്നാണ് അർത്ഥം അന്ന് ഗലീലിയയിൽ തിങ്ങി നിറഞ്ഞൊഴുകിയ ആ സ്നേഹം ഓരോ പാദമുദ്രയിലും പടർന്നുകൊണ്ടിരുന്നു ഓരോ നിശ്വാസവും സ്നേഹക്കാറ്റായി മാറി എന്നിട്ട് അത് ദേശങ്ങളും കാലങ്ങളും കടന്നു വന്നു നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ദൈവം അത്രമേൽ മനുഷ്യനായി കഴിഞ്ഞു മനുഷ്യനാകട്ടെ അത്രമേൽ ദൈവവും